നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൈപ്പുഴ മുട്ടിൽ കാർ പുഴയിൽ വീണ് രണ്ടുപേർക്ക് ദാരുണാന്ത്യം കനത്ത മഴയും വഴി പരിചയമില്ലാത്തതുമാണ് ഇവരെ മരണത്തിലേക്ക് നയിച്ചത് കൊല്ലം സ്വദേശിയായ ജെയിംസ് ജോർജും സുഹൃത്ത് സായ്ലി രാജേന്ദ്ര സർജയുമാണ് അപകടത്തിൽ മരിച്ചത് മഹാരാഷ്ട്ര താനെ കല്യാൺ തങ്കവടി പ്രീത കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മൂന്നിൽ താമസിക്കുന്ന കൊട്ടാരക്കര ഓടനാവട്ടം ജീവി നിവാസിൽ ജെയിംസ് ജോർജ് മഹാരാഷ്ട്ര ബദലാപൂർ ശിവാജി ചൌക്കിൽ രാജേന്ദ്ര സർജയുടെ മകൾ ശൈലി രാജേന്ദ്ര സർജെ എന്നിവരാണ് മരിച്ചത് കൊച്ചിയിൽ നിന്ന് വാടകയ്ക്കെടുത്ത് കെ എൽ സീറോ സെവൻ സി കെ വൺ ടു ത്രീ നയൻ നമ്പർ കാറാണ് അപകടത്തിൽപ്പെട്ടത് വിനോദയാത്രയ്ക്കായി കേരളത്തിൽ ഇവർ കൊച്ചിയിലെ സ്ഥാപനത്തിൽ നിന്ന് വാടകയ്ക്കെടുത്ത കാറിലാണ് സ്വയം ഓടിച്ച് കുമരകത്തെത്തിയത് കാറുടമയുടെ വിവരങ്ങളും ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുന്നതിനാകാം ഇവർ കുമരകത്തെത്തിയത് എന്നാണ് നിഗമനം കുമരകത്ത് മുറി വാടകയ്ക്കെടുത്തിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കാറിൽ നിന്ന് ഇവരുടെ ബാഗുകൾ കണ്ടെത്തി ഇത് വിശദമായി പോലീസ് പരിശോധിക്കുകയാണ് ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്തിരിക്കാമെന്ന സംശയവും ശക്തമാകുന്നുണ്ട് മഴ ായിരുന്നതിനാൽ റോഡ് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല സുരക്ഷാ മുന്നറിയിപ്പുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടില്ലായിരുന്നു അപകടത്തിൽപ്പെട്ടവരുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ കാർ വെള്ളത്തിൽ മുങ്ങുന്നതാണ് കണ്ടത് ഇരുപതോളം മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും കാർ ഉയർത്താൻ നോക്കി രണ്ടുപേർ വള്ളത്തിൽ ഈ സമയം പാലത്തിന് താഴെയുണ്ടായിരുന്നു ഇവർ വെള്ളത്തിലേക്ക് ചാടി കാറിൽ പിടിച്ചെങ്കിലും കാർ താഴ്ന്നുപോയി ഒഴുക്കും ആഴവും ചെളിയുമുള്ള ഭാഗമായതിനാൽ കാർ കണ്ടെത്താൻ സാധിച്ചില്ല അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ഡൈവിംഗ് ടീമെത്തിയാണ് കാർ പുറത്തെടുത്തത് ചില്ല് തകർത്താണ് ഇരുവരെയും പുറത്തെടുത്തതെന്ന് സംഭവ സ്ഥലത്തെത്തിയ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ടാണ് കാർ പുറത്തെടുത്തത് പത്ത് മീറ്റർ അകലെ നിന്നാണ് കാർ കണ്ടെത്തിയത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ജെയിംസിന്റെയും സീറ്റിൽ നിന്ന് ശൈലിയുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി സ്വകാര്യ കമ്പനി ജീവനക്കാരനായ ജെയിംസ് ഓഫീസ് ആവശ്യത്തിന് കേരളത്തേക്ക് എത്തിയെന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നിനാണ് ഇവർ കൊച്ചിയിൽ എത്തിയത് ഇവർ കൈപ്പുഴമുട്ട് പാലത്തിന് സമീപമുള്ള റോഡിലൂടെ പോകുമ്പോൾ ഇടത്തേക്ക് തിരിയുന്നതിന് പകരം നേരെ പോയി ആറ്റിലേക്ക് വീഴുകയായിരുന്നു എന്ന് കരുതുന്നു ഇവിടെ ഹോം സ്റ്റേകളുണ്ട് അത് അന്വേഷിച്ചു പോയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം എന്തായാലും വലിയൊരു അപകടവും ദാരുണ അന്ത്യവുമാണ് രണ്ടു പേർക്കും സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ പുറത്തുവരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത